അധിവസിച്ച് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ മകൻ മകന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവൻ 10ാം ക്ലാസ്സിലായിരുന്നു ഈ വർഷം. അവന് ഈ വർഷം തുടങ്ങിയപ്പം മുതല ഭയങ്കര അസ്വസ്ഥ, പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം മൂക്കിലൂടെ ശ്വസിക്കുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർമാരെ കാണിച്ച സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു മൂക്കിൽ ദശ വളരുവാണ്, അതിന് മരുന്നുകളൊക്കെ തന്നു, എന്നിട്ട് മാറ്റമൊന്നും ഉണ്ടായില്ല, പഠിക്കാനൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പം പറഞ്ഞു മൂക്കിന്റെ പാലത്തിന്റെ എല്ലിന് വളവാ, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്താൽ വീണ്ടും 18 വയസ്സ് കഴിയുമ്പം വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം മരുന്നുകൊണ്ട് ബുദ്ധിമുട്ട് സഹിച്ച് നൽകാൻ പറഞ്ഞു. ആ സമയത്ത് അയ്യപ്പനച്ഛനെത്തിയെന്ന് ഞങ്ങൾ പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. വിവരം പറഞ്ഞു. അച്ഛൻ അപ്പോൾ പറഞ്ഞു നിനക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ടാടാ എന്ന് പറഞ്ഞു. അച്ഛൻ മൂക്കിന് 3 പ്രാവശ്യം പിടിച്ച് തിരുമ്മി വലിച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ തന്നെ അവന് മൂക്കിന് അസ്വസ്ഥത മാറി, പ്രശ്നമൊന്നും ഉണ്ടായില്ല, പഠിക്കാനും പ്രശ്നം മാറിയായിരുന്നു. വീണ്ടും മോഡൽ എക്സാമിന്റെ സമയമായപ്പം പനിയായി. ഇഞ്ചക്ഷൻ എടുത്തിട്ടും ആന്റിബയോട്ടിക് കഴിച്ചിട്ടൊന്നും പനി മാറിയില്ല. വീണ്ടും അച്ഛൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ ആരാധനയ്ക്ക് വന്നു, ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചു. ഈശോയെ തടസ്സമൊന്നും ഇല്ലാതെ അവന് പരീക്ഷ എഴുതി നല്ല വിജയം വരിക്കാമെന്ന് ഞങ്ങളുടെ സാക്ഷ്യം ചെയ്തേക്കാവുന്ന ഞാൻ പറഞ്ഞു. എല്ലാ അച്ഛന്മാരുടെയും പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. പ്രത്യേകിച്ച് ജീവനച്ഛൻ ഒത്തിരി പ്രാർത്ഥിച്ചു. നെൽസൺ അച്ഛനും ജോമി അച്ഛനൊക്കെ പ്രാർത്ഥിച്ചു. നല്ല വിജയത്തിൽ എത്തുവാൻ ഈശോ സഹായിച്ചു. ഈശോയ്ക്കും കൊടാനുകൂടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. ഒപ്പം എല്ലാ പുരോഹിതന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് മഹത്വപ്പെടുത്താം. വിശ്വാസത്തോടെ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ രോഗം മാറുന്നു. നമുക്കറിയാം എൻ്റെ ഭർത്താവിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.